ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കിക്ക് കുക്കിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ അനിയത്തി ഉണ്ടാക്കിയ പായസവുമായാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്ന പൈനാപ്പിൾ മുത്തുമണി പായസം എന്നാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒന്നാണ്. ഇനി എങ്ങനെ നമുക്കത് ഉണ്ടാക്കാമെന്ന് നോക്കാം. അരക്കപ്പ് സാവുനരി അല്ലെങ്കിൽ ചവ്വരി എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അരമണിക്കൂർ കുതിർത്ത് വെക്കുക. ഇനി അതിലേക്ക് നമ്മൾ പൈനാപ്പിളാണ് എടുക്കുന്നത്. പൈനാപ്പിൾ ഒന്നിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതായത് പോലെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി അത് ചെറുതാക്കി കട്ട് ചെയ്യുക. അതിനുശേഷം അത് വിളയിക്കുക. കുറച്ച് പഞ്ചസാര ചേർത്ത് ഇതുപോലെ ഒരു ഒരു പാനിലേക്കിട്ട് കത്തിച്ചതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത്. 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കാ കപ്പ് വെള്ളവും ചേർത്ത് വിളയിച്ചെടുക്കാം. ഇതുപോലെ പഞ്ചസാരം ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് കാ കപ്പ് വെള്ളവും ഒഴിച്ച് ഇതുപോലെ വെള്ളവും ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇങ്ങനെ മൂടി വെച്ച് വേവിക്കുക. ഇതായതുപോലെ ആയിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് സാവുനരി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട് വെള്ളത്തിലിട്ട്. അരമണിക്കൂർ കുതിർന്നിട്ടുണ്ട്. ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് വേവിച്ചെടുക്കുക. 3 വിസിൽ എത്തിയാൽ മതി. 3 വിസിൽ വന്നതിന് ശേഷം ഇതുപോലെ ആവി കളഞ്ഞ് എടുത്താൽ മതി. പറ്റ വെന്ത് ഉടയാനും പാടില്ല. ഇനി ഞങ്ങളിവിടെ പാലെടുത്തിട്ടുള്ളത് 1.5 പാക്കറ്റ് പാലാണ്. 4 ഗ്ലാസ് പാലൊക്കെ ഉണ്ടാവും. 4 ഗ്ലാസ് പാലും അതിലേക്ക് 2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയും പാകത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. കുറച്ച് അര ടീസ്പൂൺ ഏലക്കായ് പൊടിയും ചേർക്കുക. ഇനി അതിനുശേഷം അത് തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് സാവുനരി ചേർത്ത് കൊടുക്കാം. സാവുനരി അതിലേക്കിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. സാവുനരി ഇതാ ഇതുപോലെ ആവണം. സാവുനരി വേവിച്ചപ്പോൾ ഒരു നുള്ള് ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ ഇനി ഇതിലേക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മധുരം പിടിക്കാൻ വേണ്ടിയാണ്. കുറച്ച് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ടിന്ന് മിൽക്ക് മേഡ് ഒഴിക്കുക. ഇത് വലിയ ടിന്നായതുകൊണ്ട് ഞങ്ങൾ പകുതിയാണ് ഒഴിച്ചിട്ടുള്ളത്. ചെറിയ ഒരു ടിന്ന് മിൽക്ക് മേഡ് ഇതിലേക്ക് ഒഴിക്കുക. അതിനനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. മിൽക്ക് മേഡല്ല മധുരം ഉള്ളതല്ലേ. അങ്ങനെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം അത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ഇത് അതും വാങ്ങി വെച്ച് അതും ചൂടാറണം. പിന്നെ പൈനാപ്പിൾ വേവിച്ചത് അതും ചൂടാറിയതിന് ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്യാം. രണ്ടും നല്ല തണുത്തതിന് ശേഷം മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോകും. ഇതായതുപോലെ മിക്സ് ചെയ്യുക. നല്ല മുത്തുമണി പോലെ ആവും. സാവുനരി വേവിച്ചിട്ടുള്ള കണ്ടില്ലെല്ലാം മുത്തുപോലെ ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ട് കുടിക്കാൻ. ഇനി നമ്മളിത് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ കുടിക്കുള്ളൂ കേട്ടോ. 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് അതിനുശേഷം കുടിക്കുക. അപ്പോൾ നമുക്ക് പായസത്തിൻ്റെ ടേസ്റ്റ്, ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റും ഫ്രൂട്ട് സലാഡിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി കൂടിയ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.